പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇന്ന് December 9 വ്യാഴം, ജമാഅത്തുൽ അവ്വൽ 5. വാർത്തകൾ വായിക്കുന്നത് ബൽക്കി സക്കരിയ. ഖത്തറിൽ പരമാവധി വിലയും ലാഭനിരക്കും നിശ്ചയിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുന്നു. ഖത്തറിൽ ഇന്ന് 159 പേർക്ക് കൂടി കോവിഡ് രോഗമുക്തി വർദ്ധിച്ചു. സ്വദേശികളും വിദേശികളും തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതണമെന്ന് UAE. ഖത്തറിലെ മുക്കൈനിസ് ക്വാറന്റൈനിൽ നാട്ടിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ അനുവദിക്കില്ല. കോവിഡ് UAE ഇന്ന് സ്ഥിരീകരിച്ചത് 60 പുതിയ കേസുകൾ. ഷാർജയിൽ ഇനി 3 ദിവസം വാരാന്ത്യ അവധി. ഇന്ത്യൻ ഉംറ തീർത്ഥാടകർക്കും വിസ അനുവദിച്ചു തുടങ്ങി. സൌദി അറേബ്യയിലെ അൽഖർജിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിൽ വൻ സ്ഫോടനം. ഖത്തർ അമീറും സൌദി കിരീടാവകാശിയും കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സുദൃഢമെന്ന് അമീർ. കുവൈത്തിൽ പ്രവാസിയെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. അശ്ലീല വീഡിയോകൾ ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. കമിതാക്കൾക്കെതിരെ നടപടിയുമായി സൌദി പോലീസ്. UAE ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവാസി മലയാളി മരിച്ചു. ദുബായിൽ പാർക്കിൽ നടക്കാനിറങ്ങിയ മലയാളി യുവാവിനെ കാണാതായതായി റിപ്പോർട്ട്. കർഷക സമരം അവസാനിക്കുന്നു. കർഷകരുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് കേന്ദ്രം. ഹെലികോപ്റ്റർ അപകടം സംയുക്ത സേന അന്വേഷിക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അലീവിയ മെഡിക്കൽ സെന്റർ, അൽമഷാഫ് നിയർ ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ്, വെൽനസ് ഇൻ റീച്ച്. അസീം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. വാർത്തകൾ വിശദമായി. ഖത്തറിൽ സാധനങ്ങളുടെ പരമാവധി വിലയും ലാഭനിരക്കും നിശ്ചയിക്കുന്നതിന് പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനം. ഇത് സംബന്ധമായി വാണിജ്യ വ്യവസായ മന്ത്രാലയം സമർപ്പിച്ച പ്രമേയം ഖത്തർ മന്ത്രിസഭ അംഗീകരിച്ചു. ഇതിനായി 2011 വ്യാപാര വ്യവസായ പ്രമേയം നമ്പർ 169 ഭേദഗതി ചെയ്യും. പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുള്ള അസീസ് അൽ ഥാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിവാര യോഗത്തിലാണ് തീരുമാനം. ഖത്തർ തുർക്കി സ്ട്രാറ്റജിക് കമ്മിറ്റിയുടെ 7th സമ്മേളനം വിജയകരമായി പൂർത്തിയാക്കിയതിനെ മന്ത്രിസഭ അഭിനന്ദിച്ചു. ഖത്തറിൽ ഇന്ന് 159 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 149 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 10 പേർ യാത്രക്കാരാണ്. 24 മണിക്കൂറിനിടെ 141 പേർ കോവിഡിൽ നിന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 241,938. രാജ്യത്ത് ഇന്ന് കോവിഡ് മരണമില്ല. ആകെ മരണം 611. സ്വദേശികളും വിദേശികളും തിരിച്ചറിയൽ കാർഡ് എല്ലാ സമയത്തും കയ്യിൽ കരുതണമെന്ന് UAE അധികൃതർ. പുറത്തിറങ്ങുമ്പോൾ നിയമപാലകർ ആവശ്യപ്പെട്ടാൽ ID കാർഡ് കാണിക്കണം. കാർഡ് ഭാഗികമായോ പൂർണ്ണമായോ ഉപയോഗശൂന്യമായാൽ പുതിയതിന് അപേക്ഷിക്കണം. കാർഡിലെ വിവരങ്ങൾ മായാത്ത വിധം കാർഡ് സൂക്ഷിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ID കാർഡ് വിവരങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ 1 മാസത്തിനകം ഔദ്യോഗിക കേന്ദ്രങ്ങളെ അറിയിച്ച് പുതിയ കാർഡ് കൈപ്പറ്റണം. കാർഡ് നഷ്ടപ്പെട്ടാലും ഉപയോഗശൂന്യമായാലും 1 ആഴ്ചക്കകം ഏറ്റവും അടുത്ത EIDA കാര്യാലയത്തിൽ പുതിയ കാർഡിന് അപേക്ഷിക്കണമെന്നാണ് നിയമം. മുക്കൈനിസ് ക്വാറന്റൈനിൽ പുറത്തുനിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ, മദ്യം, പുകയില എന്നിവയ്ക്ക് വിലക്ക്. നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്ന പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ക്വാറന്റൈനിലേക്ക് കൊണ്ടുപോവാൻ സാധിക്കില്ല. ആരോഗ്യമന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പാചകം ചെയ്ത ഭക്ഷണം, മദ്യം, പുകയില എന്നിവ അനുവദനീയമല്ലെന്ന് അറിയിച്ചുകൊണ്ട് മുക്കൈനിസിൽ നോട്ടീസ് പതിച്ചിട്ടുണ്ട്. മുക്കൈനിസിലെത്തുന്നവരുടെ ബാഗുകൾ അഴിച്ചു പരിശോധിച്ച് ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുന്നതായി അനുഭവസ്ഥർ അറിയിച്ചു. അച്ചാർ ഉൾപ്പെടെയുള്ളവ ഇങ്ങനെ ഒഴിവാക്കുന്നുണ്ട്. അതേസമയം ഹോട്ടൽ ക്വാറന്റൈനിലേക്ക് വരുന്നവർക്ക് വിലക്ക് ബാധകമല്ല. ഇന്ത്യൻ ഉംറ തീർത്ഥാടകർക്കും സൌദി വിസ അനുവദിച്ചു തുടങ്ങി. കോവിഡ് മൂലം നിർത്തിവച്ചിരുന്ന ഉംറ വിസയാണ് വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. 18 വയസ്സ് പൂർത്തിയായ കോവിഡ് വാക്സിൻ 2 ഡോസും എടുത്തവർക്കാണ് വിസ. ഇന്ത്യയിലെ കോവിഷീൽഡിനും കോവാക്സിനും സ്വീകരിച്ചവർക്ക് വിസ ലഭിക്കും. എന്നാൽ കോവാക്സിൻ എടുത്തവർക്ക് സൌദിയിൽ 3 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ വേണം. സൌദിയിലെത്തി 48 മണിക്കൂറിന് ശേഷം PCR പരിശോധന നടത്തണം. കോവിഷീൽഡ് എടുത്തവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com.
UAE-യിൽ നിന്ന് സ്ഥിരീകരിച്ചത് 60 പുതിയ കോവിഡ് കേസുകൾ. 86 പേർ രോഗമുക്തി നേടിയതായും UAE ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് ബാധയെ തുടർന്നുള്ള മരണങ്ങളൊന്നും ഇന്ന് UAE-യിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 742,567 പേർക്കാണ് UAE-യിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. 737,656 പേർ രോഗമുക്തി നേടി. 2,149 പേർ കോവിഡിനെ തുടർന്ന് മരണമടഞ്ഞു. ഷാർജയിൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് 3 ദിവസം വാരാന്ത്യ അവധി പ്രഖ്യാപിച്ചു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് അവധി ലഭിക്കുക. പ്രവൃത്തി സമയം രാവിലെ 7:30 മുതൽ വൈകിട്ട് 3:30 വരെയാക്കി. ജനുവരി 1 മുതലാണ് പുതിയ മാറ്റം നിലവിൽ വരിക. UAE ജനുവരി 1 മുതൽ ആഴ്ചയിലെ പ്രവൃത്തി സമയം 4.5 ദിവസമാക്കി ചുരുക്കിയപ്പോൾ ഷാർജ വെള്ളിയാഴ്ച കൂടി പൂർണ്ണ അവധി നൽകി പ്രവൃത്തി ദിവസം 4 തീരുമാനിക്കുകയായിരുന്നു. ഷാർജ എക്സിക്യൂട്ടീവ് കൌൺസിലിന്റേതാണ് തീരുമാനം. സൌദി അറേബ്യയിലെ അൽഖർജിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിൽ വൻ സ്ഫോടനം. പാചകവാതകം ചോർന്നാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. റെസ്റ്റോറന്റ് കെട്ടിടത്തിനും ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സിവിൽ ഡിഫൻസ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ആർക്കും പരിക്കേറ്റില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തർ സന്ദർശനത്തിനെത്തിയ സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും കൂടിക്കാഴ്ച നടത്തി. ഇരുവരുടെയും അധ്യക്ഷതയിൽ ഖത്തർ സൌദി സംയുക്ത സഹകരണ കൌൺസിലിന്റെ 6 യോഗം അമീരി ദിവാനിൽ നടന്നു. മുഹമ്മദ് ബിൻ സൽമാനെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്ത അമീർ ഇരുരാജ്യങ്ങളുടെയും ചരിത്രപരമായ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സന്ദർശനം സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചു. സൌദി ഖത്തർ സംയുക്ത സമിതിയുടെ 6 യോഗം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വൻ കുതിപ്പ് സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞു. രാഷ്ട്രീയ, സുരക്ഷ, സാമ്പത്തിക, നിക്ഷേപ മേഖലകളിൽ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാൻ യോഗത്തിൽ ധാരണയായി. മേഖലയിലെ ഏറ്റവും പുതിയ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. കുവൈത്തിൽ പ്രവാസിയെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. 47 വയസ്സ് പ്രായമുള്ള ആളാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾ ഏത് രാജ്യക്കാരനാണെന്നോ മറ്റു വിവരങ്ങളോ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ബാച്ചിലേഴ്സിനുള്ള താമസസ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചു. മൃതദേഹം ഫോറൻസിക് പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട്. മരണം സംബന്ധിച്ച വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും പാരാമെഡിക്കൽ സംഘവും ക്രിമിനൽ എവിഡൻസ് വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. മരണപ്പെട്ടയാളുടെ വായിൽ നിന്ന് രക്തം പുറത്തുവന്ന നിലയിലായിരുന്നു. കൊലപാതകമാവാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. അശ്ലീല വീഡിയോകൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച കമിതാക്കൾക്കെതിരെ നടപടിയുമായി സൌദി പോലീസ്. സൌദി യുവാവും വിദേശ യുവതിയുമാണ് അശ്ലീല ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ഇരുവരെയും ചോദ്യം ചെയ്യുന്നതിനായി അധികൃതർ വിളിപ്പിച്ചു. പൊതുസംസ്കാരത്തിന് യോജിക്കാത്ത ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനാണ് നടപടി സ്വീകരിക്കുന്നതെന്ന് റിയാദ് പോലീസ് അറിയിച്ചു. UAE-യിൽ ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവാസി മലയാളി മരിച്ചു. കീഴ്മാടം കൈതച്ചാറമ്പത്ത് അബൂബക്കർ ഹാജി സഫിയ ദമ്പതികളുടെ മകൻ മുജീബാണ് മരിച്ചത്. രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തി വിശ്രമിക്കുകയുണ്ടായ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽ റാസ ഫോട്ടോഗ്രാഫി. 4039877 or 666-14796. അൽ റാസ, ക്യാപ്ചറിംഗ് യുവർ ബെസ്റ്റ് മൊമെന്റ്സ്. ദുബായിൽ മലയാളി യുവാവിനെ കാണാതായതായി റിപ്പോർട്ട്. തൃശൂർ അയ്യന്തോൾ സ്വദേശി ശ്രീമഞ്ജുഷയിൽ സത്യന്റെയും മഞ്ജുവിന്റെയും മകൻ മനീഷ് സത്യനെയാണ് കാണാതായത്. ദുബായ് റാഷിദയെക്കടുത്തുള്ള നാദൽ ഷമ്മ പാർക്കിൽ അച്ഛൻ സത്യനോടൊപ്പം December 6 വൈകിട്ട് 4 നടക്കാനിറങ്ങിയതായിരുന്നു ഇരുവരും. 2 നടന്ന ശേഷം മനീഷ് വിശ്രമിക്കുകയായിരുന്നു. നടപ്പ് തുടർന്ന് അച്ഛൻ തിരിച്ചെത്തിയപ്പോൾ മനീഷിനെ കാണാതാവുകയായിരുന്നു. യാത്ര ഇഷ്ടപ്പെടുന്ന മനീഷ് കാണാതാകുമ്പോൾ പച്ചയും നീലയും നിറത്തിലുള്ള ഷർട്ടും കറുത്ത പാന്റുമാണ് ധരിച്ചിരുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മനീഷിനെ കണ്ടുകിട്ടുന്നവർ സത്യനെയോ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണമെന്ന് ബന്ധുക്കൾ അഭ്യർത്ഥിച്ചു. കർഷക സമരം അവസാനിച്ചു. കർഷകർ മുന്നോട്ട് വച്ച എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതായുള്ള രേഖ കേന്ദ്ര സർക്കാർ സംയുക്ത കിസാൻ മോർച്ച പ്രതിനിധികൾക്ക് കൈമാറിയതോടെ 1 തുടർന്നുവന്ന ഡൽഹി അതിർത്തികളിലെ കർഷക സമരം വിജയം കണ്ടു. സമരങ്ങൾക്കിടെ മരിച്ച കർഷകരുടെ കുടുംബാംഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം, മിനിമം താങ്ങുവില, കർഷകർക്കെതിരായ കേസുകൾ പിൻവലിക്കുക എന്നിവയടക്കം ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചു. രേഖാമൂലം ഉറപ്പുവേണമെന്ന കർഷകരുടെ ആവശ്യം സർക്കാർ പരിഗണിച്ചു. കർഷക സംഘടനകൾ തമ്മിൽ അവസാനം വരെ ഉണ്ടായിരുന്ന അഭിപ്രായ ഐക്യവും സന്നദ്ധ സംഘടനകളുടെ സഹായവും സമരത്തിൽ നിർണായകമായി. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് ഉൾപ്പെടെ 13 പേരുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തി. ഹെലികോപ്റ്റർ അപകടം എയർ മാർഷൽ മാനവേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ സംയുക്ത സേന അന്വേഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20 രൂപ 55 പൈസ.
അൽസമാൻ എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിമിഷ നേരം കൊണ്ട് നാട്ടിലേക്ക് പണം അയക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഗൾഫ് മലയാളി .com സന്ദർശിക്കുക.